പ്രതീക്ഷിച്ച മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം ചിന്തിക്കുന്നുണ്ട്, ദൈവം എന്താ ഇങ്ങനെ ചെയ്തത്? ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ശക്തിയില്ലയോ? ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുമ്പോഴും ഇതേ ചിന്ത വരും, കർത്താവിൻ്റെ കൈ കുറുകിപ്പോയോ? ദൈവത്തിൻ്റെ കൈ എനിക്ക് വേണ്ടി നീട്ടുന്നില്ലല്ലോ, ഇടപെടുന്നില്ലല്ലോ. ഇന്ന് ശാലോം സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത് ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. അമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദോഷം ഭവിക്കാതിരിക്കുവാൻ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അവൻ്റെ സമയത്ത് ഇടപെടുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ കൈ പ്രവർത്തിക്കാൻ പോകുന്നത് കാണണം. സാറ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയും അബ്രഹാമിനോട് പറഞ്ഞു വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചു. എന്നാൽ അത് എങ്ങനെ നടക്കൂ എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര സംശയമുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 18:14 ഇങ്ങനെയാണ് യഹോവ സാറിനോട് ചോദിക്കുകയാണ്, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? കാലങ്ങളായി വർഷങ്ങളായിട്ട് നടക്കാത്ത വിഷയത്തിൽ ഒരു നീക്കുപോക്ക് വരുന്നില്ലല്ലോ എന്ന് ആകുലപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? അപ്പൊ കാലങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും? ഇപ്പം നടന്നില്ലേ പിന്നെ നടക്കില്ല, അത് മനുഷ്യന്റെ ചിന്തയാ. എപ്പം നടത്തണം എന്നുള്ളത് ദൈവത്തിനറിയാം. അമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഭവനം ആവശ്യമാണ്, അത് എപ്പം തരണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ തലമുറയ്ക്ക് ജോലി ആവശ്യമാണ്, എപ്പോൾ തരണം ദൈവത്തിനറിയാം. നിങ്ങൾക്കൊരു വഴി തുറക്കണം, വിദേശത്തേക്ക് പോകണം, എപ്പോൾ പ്രവർത്തിക്കണം ദൈവത്തിനറിയാം. എന്നാൽ ദൈവത്തിൻ്റെ കരം ശക്തിയില്ലാത്തതായിരിക്കുന്നു, കുറുകിയിരിക്കുന്നു, ഒരിക്കലും ചിന്തിക്കരുത്. യെശയ്യാപ്രവചനം 50:2 വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിക്കുവാൻ എനിക്ക് ശക്തിയില്ലയോ? ദൈവത്തിന് ശക്തിയില്ലെന്ന് ചിന്തിക്കണ്ട, ശക്തിയുണ്ട്. വിടുവിക്കുവാനും വീണ്ടെടുക്കുവാനും ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 59:1 എഴുതിയിരിക്കുന്നു, രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ കൈ നീട്ടി വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന് മുമ്പാകെ പിറുപിറുത്തു. അവർക്ക് ഇറച്ചി എവിടുന്ന് ലഭിക്കും? കാടപ്പക്ഷിയെ അല്ലെങ്കിൽ ഇറച്ചി കിട്ടുന്നില്ല. ദൈവം പറഞ്ഞു, എൻ്റെ കൈ കുറുകിയിരിക്കുന്നുവോ? ഇസ്രായേൽ ജനത്തോട് മോശയോട് പറഞ്ഞു, അവൻ്റെ കീഴിൽ നിന്ന 70 ശുശ്രൂഷകന്മാരെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരുടെ മേൽ, മോശയുടെ മേൽ ഉള്ള ആത്മാവിനെ അങ്ങ് പകർന്നു. അവരെല്ലാം പ്രവചിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാളിൻ്റെ മേൽ, മോശയുടെ മേൽ പകർന്ന അഭിഷേകം 70 വ്യാപിച്ചതുപോലെ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. ഒരത്ഭുതം അവിടെ കാണുകയാണ്. അവിടെ സംഖ്യാപുസ്തകം 11:23 ദൈവം മോശയോട് പറയുന്നു, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ എന്ന് ഞാൻ നിങ്ങൾ ഇപ്പോൾ കാണും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയോ? യഹോവയുടെ വചനം നിവൃത്തിയാകില്ലോ എന്ന് നിങ്ങൾ ഇപ്പോൾ കാണും. ഒരു വലിയ കാറ്റ് ദൈവം അടുപ്പിച്ച് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് 3 ഉയരത്തിൽ, ആർക്കും കയ്യെത്തി പിടിക്കാവുന്ന ഉയരത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി ദൈവം കൊടുക്കുകയാണ്. അവരെ തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രത്യേകമായി ദൂത് പറയുകയാണ്, എങ്ങനെ കാര്യങ്ങൾ നടക്കും? ആ കാര്യം നടക്കാൻ സാധ്യതയില്ല, അതങ്ങ് വിട്ടുകളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച ചില വിഷയങ്ങളില്ലേ? അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് ചിന്തിച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നിൽക്കുന്ന വിഷയമില്ലേ? ഇല്ല, നീ ഉപേക്ഷിക്കാൻ വരട്ടെ, യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതം നിങ്ങൾ കാണും. ആമേൻ പറഞ്ഞോ. ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ്. ചില എന്താ പറയുന്നത്, ദാരിദ്ര്യങ്ങൾ കർത്താവ് എടുത്ത് കളയുക. ചില സാമ്പത്തിക തകർച്ചകൾ ദൈവം മാറ്റി. ദൈവം നിങ്ങൾക്കൊരു പുതിയ പണി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിനൊരു കാറ്റടിപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് അനുകൂലമായി ദൈവം കാറ്റടിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ശത്രുവിന് പ്രതികൂലമായി അത് വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം അനുകൂലമായ കാറ്റുകൾ അടിപ്പിക്കുന്ന ദൈവമാണ്.
എബ്രായ ലേഖനം 7:25 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ ശക്തനാകുന്നു, പ്രാപ്തനാകുന്നു. പൂർണ്ണമായി വിടുവിക്കുവാൻ, പൂർണ്ണമായി രക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരമാണോ നിങ്ങൾ ചോദിച്ചത്? കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കേ. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചില്ലല്ലോ. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അല്ലെ മരിച്ചു കഴിഞ്ഞ് ആണ് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിക്കേ, തരും. ഹല്ലേലൂയ. അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു പ്രാപ്തനായ ദൈവമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയാൻ നിന്ന രാജാവ്, അതേ രാജാവ് തന്നെ ദാനിയേലിന്റെ ദൈവം വിടുവിച്ചത് കണ്ടപ്പോൾ അദ്ദേഹം വാക്കുമാറ്റി, തീരുമാനം മാറ്റി, കൽപ്പന മാറ്റി, ദേശത്തെല്ലാം പരസ്യം ചെയ്തു. എന്താണ് ദാനിയേൽ പറവൻ 6:27 അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അവൻ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവന് അവന് പ്രാപ്തിയുണ്ട്. നിങ്ങളെ വിടുവിക്കുവാൻ അവന് ശക്തിയുണ്ട്. അവളുടെ കരം കുറുകിട്ടില്ല, അവൻ്റെ കാത് മന്ദമായിട്ടില്ല. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നമുക്കോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എനിക്കൊരു അത്ഭുതം നടക്കണം, ഇന്ന് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണം എന്ന് വളരെ ആകുലപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്. പരിശുദ്ധാത്മാവ്, ഇന്ന് നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുമ്പോൾ അവൻ്റെ കൈ കുറുകിട്ടില്ല, അവൻ വിടുവിക്കുവാൻ ശക്തനെന്ന് ദൂത് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഈ വചനം ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, അത് നിങ്ങൾ ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വചനം ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുക. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി, ഈ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി, ഈ ദൈവദാസനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മകന് വേണ്ടി ഒരു അത്ഭുത ദൈവം ചെയ്യണമേ. കർത്താവ്, നിന്റെ കരം കുറുകിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ നീട്ടിയ ഭുജം വെളിപ്പെടട്ടെ, അത്ഭുതത്തിൻ്റെ ഭുജം വെളിപ്പെടട്ടെ, സമൃദ്ധി വെളിപ്പെടുന്ന ഭുജം വെളിപ്പെടട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് വിളിച്ചു വരുത്തുക, അത് സംഭവിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് സാധിപ്പിക്കണം. കർത്താവ്, അവിടുന്ന് കൈവിടരുത്, ഉപേക്ഷിക്കരുത്, അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു കാര്യം കർത്താവ് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക, ആമേൻ പറയുക. എല്ലാ ദിവസത്തെയും പോലെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.